വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവേശന ഫീസ് വിനോദസഞ്ചാര വകുപ്പ് പകുതിയായി കുറച്ചതോടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സഞ്ചാരികളുടെ വലിയ തിരക്ക്. സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമടക്കം നൂറുകണക്കിന് ആളുകളാണ് അവധി ദിനങ്ങളിൽ ഇവിടെ എത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ എത്തുന്നവരെ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ നന്നേ പാടുപെടുന്നുമുണ്ട്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ തുറന്നു നൽകിയതോടെ നിരവധി സഞ്ചാരികളാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ബ്രിഡ്ജ് തരംഗമായി കഴിഞ്ഞു. എന്നാൽ ബ്രിഡ്ജിൽ കയറാൻ നിശ്ചയിച്ച 500 രൂപ ഫീസ് നിരക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഈ വിവരം ആളുകൾ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ അധികൃതർ മുൻപാകെയും ഉദ്ഘാടനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് വാഗമണിലെത്തിയപ്പോൾ മന്ത്രി മുൻപാകെയും ഫീസ് നിരക്ക് കുറയ്ക്കാൻ ഇടപെടൽ നടത്തണം എന്ന ആവശ്യം ഉയർത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തുടർന്നാണ് പ്രവേശന ഫീസ് 500 രൂപയിൽ നിന്നും 250 രൂപയായി കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഇതിനുശേഷമാണ് അവധി ദിനത്തിൽ സഞ്ചാരികളുടെ തിരക്കേറിയത്. അപ്പോൾ ടിക്കറ്റ് ചാർജ് കുറച്ചതിന്റെ ഭാഗമാണോ എന്തോ, പക്ഷെ ഇപ്പൊ വാഗമണിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് പൂർവാധികം പണ്ടത്തെ കഴിഞ്ഞും വലിയധികം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 1000 പേര് വന്നുകൊണ്ടിരുന്ന അഡ്വഞ്ചർ പാർക്കിൽ ഇപ്പം 10000 പേര് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അഡ്വഞ്ചർ പാർക്കിനകത്ത് തന്നെ എല്ലാ പാർക്കിനും ഫുള്ളായി നല്ല ബ്ലോക്കായി, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് 200ലധികം പേര് രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന സാഹചര്യം ഇപ്പം ഉണ്ടാകുന്നുണ്ട്. രാവിലെ മുതൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സഞ്ചാരികളുടെ നീണ്ട നിരയാണ്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും യുവാക്കളും അടക്കമാണ് ഇവിടെ എത്തുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് സുരക്ഷ പരിഗണിച്ച ആളുകളെ നിയന്ത്രണ വിധേയമായാണ് കയറ്റി വിടുന്നത്. ഇത് ക്യൂവിൽ മണിക്കൂറോളം നിൽക്കുന്ന സഞ്ചാരികൾ ചിലരെ രോഷാകുലരാക്കുന്നുമുണ്ട്. ചിലർ സമയപരിമിതി മൂലം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ കഴിയാതെ നിരാശരായി മടങ്ങുന്നുമുണ്ട്. വാഗമണ്ണിൽ ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയതോടെ മേഖലയിലെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. സഞ്ചാരികൾ എത്തുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇത്. ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. DTPC യുടെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ അഡ്വഞ്ചർ പാർക്കിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. 40 മീറ്ററാണ് പാലത്തിന്റെ നീളം. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലുള്ള ചില്ലുപാലം രാജ്യത്ത് ആകമാനമുള്ള സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.